ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിൽ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഒന്ന് രണ്ടടി അടിച്ചാൽ മതി, പെട്ടെന്ന് ഇങ്ങനെ കുഴമ്പ് പരുവത്തിലാവും. അതൊരു പാത്രത്തിലോട്ട് മാറ്റി. അപ്പം ഇതിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പിന്നെ ഇത് ഗ്രീക്ക് ഓർഗാനോ എന്ന് പറയും. ഇതൊരു ഇറ്റാലിയൻ സീസണിംഗ് ആണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു ഇച്ചിരി ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച. അപ്പം ഇതിൽ ഞാൻ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ശകലം കുരുമുളക് പൊടി. പിള്ളേർക്ക് അധികം സ്പൈസ് ഇഷ്ടമല്ലായിരിക്കും, നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്. അപ്പം അധികം കുരുമുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പ്, ഒരു എന്താ പറയുക, ഒരു ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഈ ഗ്രീക്ക് ഓറിഗാനോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു ഫ്ലേവറിനാണ്, ഒരു ഇറ്റാലിയൻ ഫുഡിൻ്റെ ഒരു ഫ്ലേവർ വരാനാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ഇത് ഓറിഗാനോ ഉണ്ട്, തൈമുണ്ട്, റോസ്മേരി ഉണ്ട്. അപ്പം നമ്മുടെ കറിവേപ്പില പോലെ അല്ലെങ്കിൽ പുതിനയിലയൊക്കെ പോലെയുള്ള ഹെർബ്സ്, ഇറ്റാലിയൻ ഹെർബ്സാണ് ഓറിഗാനോ, തൈം, റോസ്മേരി, ബേസിൽ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഞാൻ കൈ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പം ഞാൻ ഓൾ പർപ്പസ് ഫ്ലവർ, മൈദ ഒരു ടേബിൾ സ്പൂൺ എടുത്ത്, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ആവശ്യത്തിനനുസരിച്ച്, നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കില്ലേ അതുപോലെ, അധികം ഒട്ടൽ മാറാനാണ്. അപ്പോൾ അധികം മാവ് ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് കയ്യിലൊട്ടാത്ത രീതിയിൽ ശരിയാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം നല്ലപോലെ ചൂടാവുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ വെട്ടിത്തിളയ്ക്കുമ്പോൾ പാസ്ത, ഞാനിപ്പോൾ ഫെറ്റുച്ചിനി പാസ്തയാണ് ഉപയോഗിച്ചേക്കുന്നത്, നീളമുള്ള, അല്ലെങ്കിൽ സ്പഗറ്റി ആയാലും മതി, സ്പഗറ്റി പാസ്ത, അത് പതുക്കെ ആഡ് ചെയ്യണം. അപ്പം ഞാൻ അത് പൊട്ടിക്കുന്നില്ല, കാര്യം അത് കുറച്ചിങ്ങനെ വെള്ളത്തിൽ കിടന്ന് വേവുമ്പോഴത്തേക്ക് അത് തനിയെ മൊത്തം അത് അതിലോട്ട് അങ്ങ് മുങ്ങിപ്പോവും. അപ്പം അങ്ങനെ ചെയ്താൽ മതി, പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോവും കാണാനായിട്ടെ. അപ്പം കുറച്ച് നേരം അത് കുക്ക് ചെയ്തിട്ട് നമുക്കത് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണാം അത് മൊത്തം ഇപ്പം വെള്ളത്തിലോട്ട് മുങ്ങിപ്പോകുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് കുക്ക് ചെയ്യാൻ വയ്ക്കുക. അപ്പം അത് നല്ല, ചിലവർക്ക് നല്ലപോലെ കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം, ചിലവർക്കൊരു ചെറിയൊരു കടിയുള്ള പാസ്ത ഇഷ്ടമാണ്. അപ്പം അത് അതനുസരിച്ചിട്ട് നമുക്കത് വെള്ളം കളഞ്ഞ് എടുക്കാം. ചിക്കൻ മീറ്റ് ബോൾസ് ഞാൻ ചെറുതായിട്ട് ഉരുളയാക്കി എടുത്ത്, അപ്പോൾ അത് ഒട്ടാതിരിക്കാൻ ഓൾ പർപ്പസ് ഫ്ലവർ യൂസ് ചെയ്ത മൈദ, അപ്പം അങ്ങനെ ചെറിയ ചെറിയ ഉരുളയാക്കി മാറ്റി വെച്ചേക്കുക. ഇത് ചെറുതായിട്ട് നമുക്ക് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് സോസിലിടാം, അപ്പോൾ അത് കുറച്ചുകൂടി ഒരു നല്ലൊരു രുചി വരും. അതായത് നമുക്ക് വേഗം ഈ മീറ്റ് ബോൾസ് ഇട്ട് ചെറുതായിട്ട് കുറച്ച് മീറ്റ് ബോൾസ് ഇട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എൻ്റെ പാസ്ത ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടി കുക്ക് ചെയ്യാനുണ്ട്. ഇറ്റലിക്കാരാണെങ്കിൽ അവർ പാസ്ത കറക്റ്റ് വെന്തോന്ന് നോക്കുന്നത്, ഇതൊരു കഷ്ണം എടുത്ത് ചുമരിലോട്ട് എറിയും. അപ്പോൾ ചുമരിലോട്ട് എറിയുമ്പോൾ അതവിടെ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പാസ്ത കറക്റ്റ് പാകമായി, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആൽ ഡെൻ്റെ ആയെന്നാണ് പറയുന്നത്. നമ്മൾ നാട്ടിൽ നമ്മളൊന്ന് കടിച്ചു വെക്കും അല്ലേ. അപ്പോൾ ഒരു കടി ഉണ്ടെങ്കിൽ ചിലവർക്ക് ആ കടി ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചിലവർക്ക് അത് ഇഷ്ടമാണ്, അപ്പോൾ ആ പാകത്തിനെടുക്കും. ചിലവർ കുറച്ചുകൂടി സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് പാസ്ത എടുക്കും. ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് അധികം ഇട്ട് ഇളക്കാൻ പറ്റില്ല, കാര്യം ഇത് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഞാനീ മീറ്റ് ബോൾസിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ പ്യൂറിയാണ്, അല്ലെങ്കിൽ പാസ്ത സോസും ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ച് പാസ്ത സോസേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്യാം. ടൊമാറ്റോ പ്യൂറി വേറൊന്നുമല്ല, മിക്സിയിൽ ടൊമാറ്റോ അടിച്ചെടുക്കുന്നതാണ് ടൊമാറ്റോ പ്യൂറി. ഇവിടെ അത് ക്യാന് കിട്ടും എളുപ്പത്തിന്. പാസ്ത സോസ് ഇത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ കടയിലൊക്കെ കിട്ടും, നമ്മുടെ നാട്ടിലും കിട്ടുമായിരിക്കും, പല സ്റ്റൈലിൽ പല ഫ്ലേവറിൽ. അപ്പോൾ ഇത് സെവൻ ഹെർബ് ടൊമാറ്റോയുടെ പാസ്ത സോസാണ്.
അതുപോലെ പല ബ്രാൻഡിലും കിട്ടും. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെങ്കിൽ ഈ ഒരു കുപ്പി ആഡ് ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. അപ്പോൾ ഇതിലോട്ട് ഞാൻ പാസ്ത സോസ് ആഡ് ചെയ്യണം. അപ്പോൾ കണ്ട അതിൽ ഒരു അര കുപ്പിയോളം ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് മാത്രം മതി. കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് അല്ല, ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്തുകൊണ്ട് ഒരു കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നു, പിന്നെ കുറച്ചുകൂടി ഓർഗാനോ ടൊമാറ്റോ പ്യൂറി ചേർത്തുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക്. ഇതിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, ക്യാരറ്റ്, സെലറി, ഓണിയൻ, കുറച്ചുകൂടി ഫ്ലേവർഫുള്ള് അതൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ പിള്ളേർക്ക് അതൊന്നും പെട്ടെന്ന് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് പച്ചക്കറിയൊക്കെ. അപ്പം ഞാൻ അധികം അതൊന്നും ചെയ്തില്ല, സോസും മീറ്റ് ബോളും മാത്രം ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്, ഒന്ന് കുക്കാവട്ടെ. അപ്പോൾ പാസ്ത റെഡി ആയെന്ന് തോന്നുന്നു. ഞാൻ ഒരു പീസ് എടുത്ത് ദേ ചുമലിലോട്ട് നിറഞ്ഞു നോക്കട്ടെ. അയ്യോ, എൻ്റെ താഴെ വീണ്. അപ്പൊ സോഫ്റ്റായി. അപ്പൊ ശരി, നമുക്കിത് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ ബബിൾ ചെയ്യുന്നുണ്ട് സോസ്. അപ്പൊ ഞാൻ ഒരു പീസ് എടുത്ത് മുറിച്ചു നോക്കി ശരിയായി വെന്തോന്നകത്ത്. അപ്പൊ വെന്തിട്ടുണ്ട്, പിന്നെ സോസ് ഇങ്ങനെ ബബിൾ ചെയ്ത് തുടങ്ങി. അപ്പൊ ഞാൻ എൻ്റെ പാസ്ത ഡ്രെയിൻ ചെയ്തെടുത്തു. അപ്പൊ ഇത് പാസ്തയും സെപ്പറേറ്റ് സോസുമായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. അപ്പം പിള്ളേർക്ക് ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതാണ് ഇഷ്ടം, ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. പിള്ളേർക്ക് ചില ഒരാൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടമാണ്, ഒരാൾക്ക് മിക്സ് ചെയ്യാതെ കൊടുക്കുന്ന ഇഷ്ടമാണ്. അപ്പം ഞാൻ രണ്ടും കാണിക്കാം. ഒരു ഡിഷിലോട്ട് പാസ്ത എടുത്ത് വെച്ചു. പാസ്തയിൽ കുറച്ച് വെള്ളം വേണം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. എന്നിട്ട് ഞാൻ ഈ സോസ് പതുക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് റെഡ് കളറിൽ. അപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ചീസ് ഇടാം. ഞാൻ പാർമിഞ്ചാൻ ചീസാണ് ഇടുന്നത്. ഓക്കെ, കുറച്ച് പാർമിഞ്ചാൻ ചീസ് എടുത്തു. വേണമെങ്കിൽ ഒന്ന് ബേക്ക് ചെയ്തും എടുക്കാം, ഒരു 10 മിനിറ്റ്. അപ്പം നമ്മുടെ മീറ്റ് ബോൾസും സ്പഗറ്റിയും റെഡിയായി. ഇതിന് പറയുന്നത് സ്പഗറ്റി ആൻഡ് മീറ്റ് ബോൾസ് എന്നാണ്. അപ്പം മീറ്റ് ബോൾസ് സാധാരണ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഞാൻ ഒരു ഡിഫറെൻ്റായിട്ട് ചിക്കൻ വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇറ്റാലിയൻ ഫുഡ് പിള്ളേർക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു ഡിഷ് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.